ബുൾഡോസർ ഉപയോഗിച്ച് ക്രിമിനലുകളുടെ വീടുകൾ പൊളിക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ തെറ്റ് ചെയ്ത ആശുപത്രി പൊളിക്കാൻ വരെ തയ്യാറാണ്. അതാണ് യു പിയിൽ നിന്നും വരുന്ന വാർത്ത. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ പ്ലേറ്റ്ലെറ്റിന് പകരം മുസംബി ജ്യൂസ് കുത്തിവെച്ച് രോഗി മരിച്ച ആശുപത്രി ഇനി പ്രവർത്തിക്കില്ല. അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് യു പി ഭരിക്കുന്ന യോഗി സർക്കാർ. യോഗിയുടെ ഓരോ നടപടികളും ക്രിമിനലുകൾക്കും ഭൂമാഫിയകൾക്കും മതമൌലികവാദികൾക്കും ഏൽക്കുന്ന അടിയാണ്. ഏറ്റവും ഒടുവിലായി കോർപ്പറേറ്റുകൾക്കും യോഗി പേടി സ്വപ്നമാവുകയാണ്. ഒരു കുറ്റം തെളിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും നീണ്ട കാത്തിരിപ്പില്ല, ഉടൻ തന്നെ പരിഹാരം വേണമെന്ന എല്ലാ ജനങ്ങളുടെയും ആഗ്രഹമാണ് യോഗി ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥ ജനനായകൻ. കുറ്റം ചെയ്ത പരാതി നൽകിയാലും തെളിവ് നശിപ്പിക്കാൻ സമയം അനുവദിക്കുന്ന നേതാക്കൾ യോഗിയുടെ ഈ പ്രവൃത്തി കാണേണ്ടതുണ്ട്. ഞൊടിയിടയിലാണ് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനാകാത്ത പഴുതുകളടച്ച് യോഗി കിടിലൻ നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ കാര്യം. ഇതിനു മുമ്പ് പലസ്തീനെതിരെ ഇസ്രായേലും ബുൾഡോസർ പ്രയോഗം നടത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു. അനുമതിയില്ലാതെ കിഴക്കൻ ജെറുസലേം പ്രദേശത്തിന് സമീപമുള്ള ജബൽ അൽ മുഖാബിറിൽ ആരംഭിച്ച പലസ്തീൻ വ്യാപാര സ്ഥാപനവും ബേക്കറിയും കാർവാഷും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിനു പുറമെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ സഹായം നൽകിയ പലസ്തീനികളുടെ വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരുന്നു. ഇപ്പോൾ മറ്റൊരു ബുൾഡോസർ ഇഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്നാണ് ആ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ബുൾഡോസർ പ്രയോഗവുമായി പോളണ്ട് സർക്കാരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ചരിത്രശേഷിപ്പുകളെ ബുൾഡോസർ ഉപയോഗിച്ചാണ് സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇതോടെ പോളണ്ട് റെഡ് ആർമി സൈനികരുടെ ശേഷിച്ചിരുന്ന 4 സ്മാരകങ്ങൾ നിലം പതിച്ചു. ബുൾഡോസറും ഡ്രില്ലുകളും യന്ത്രങ്ങളും ഉപയോഗിച്ചായിരുന്നു 4 സ്മാരകങ്ങളും പൊളിച്ചത്. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഉയർന്ന സ്മാരകങ്ങളായിരുന്നു ഇത്. പണ്ട് നാസി ജർമ്മൻ സേനക്കെതിരായി നടത്തിയ യുദ്ധത്തിൽ മരിച്ച റെഡ് ആർമി സേനയിലെ ആളുകൾക്ക് വേണ്ടി പണിതുയർത്തിയതായിരുന്നു സ്മാരകങ്ങൾ. എന്നാൽ പോളണ്ടിലെ റഷ്യൻ ആധിപത്യത്തിന്റെ പ്രതീകമായി തുടരുന്ന ഇത്തരം സ്മാരകങ്ങളും തിരുശേഷിപ്പുകളും നീക്കം ചെയ്യുകയാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അതെല്ലാം തച്ചുടയ്ക്കുകയായിരുന്നു. ഉക്രൈനെതിരായി റഷ്യ നടത്തുന്ന അതിക്രമത്തെ അപലപിക്കുന്നുവെന്നും പോളണ്ട് സർക്കാർ പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ച 1989 മുതൽ തന്നെ ഇത്തരം നടപടികൾ പോളണ്ട് കൈക്കൊണ്ടിരുന്നു. പൊതുസ്ഥലത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഓർമ്മകൾ പാകി നിൽക്കുന്ന ഫലകങ്ങളും പ്രതിമകളും സ്മാരകങ്ങളും എല്ലാം പോളണ്ട് സർക്കാർ എടുത്തു കളഞ്ഞു. പോളണ്ടിലെ സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനായ കരോൾ നവ്റോക്കിയാണ് ശേഷിച്ചിരുന്ന സ്മാരകങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി എത്തിയിരുന്നത്. മനുഷ്യരെ അടിമകളാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സ്മാരകങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. നാണക്കേടിന്റെ സ്മാരകങ്ങളാണിവയെന്നും സ്നൗറോക്കി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് സ്മാരകങ്ങൾ തകർത്തത്. പലപ്പോഴും സഖാക്കൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഒന്നാണ് പോളണ്ട്. പിന്നീടെല്ലാം അവസാനിച്ചു. സന്ദേശം എന്ന മലയാള സിനിമയിൽ സംവിധായകനെതിരെ നർമ്മത്തിൽ ചാൽ അവതരിപ്പിച്ച രംഗം ഇന്നും മലയാളികൾ മറക്കില്ല. അതിലെ പ്രശസ്തമായ വാചകം ഇങ്ങനെ: പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.